ലാസ്റ്റ് വീഡിയോയില് സ്കിൻ കളർ ആണ് ചെയ്തത്. അപ്പൊ ഇനി ബാക്കി ഭാഗങ്ങൾ എങ്ങനെയാണ് നമുക്ക് നോക്കാം. ഇവിടെയും ഓരോന്നും ഓരോ ലെയറിൽ തന്നെയാണ് ചെയ്യുന്നത്. പുതിയൊരു ലെയർ എടുക്കുക, എന്താണ് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ആ ഭാഗത്തിൽ പേര് കൊടുക്കുക. അപ്പൊ നമുക്ക് ആദ്യം ഇതിന്റെ അകത്തൊരു ടോപ്പ് കാണുന്നുണ്ട് അല്ലെ. ടോപ്പ് ഇന്നറും ഔട്ടറും ആയിട്ടാണ് ഉള്ളത്. ഉള്ളിലുള്ള ഏരിയ നമുക്ക് സെലക്ട് ചെയ്യാം. ഇവിടെ ഏത് ടൂൾ വേണമെങ്കിലും, ലാസോ ടൂളിൽ തന്നെ ലാസോ ഉണ്ട്, പോളി ഉണ്ട്, മാഗ്നറ്റിക് ഉണ്ട്, ഇനി വേണമെന്നുണ്ടെങ്കിൽ പെൻ ടൂൾ ഉണ്ട്. ഇതിൽ നിങ്ങൾക്ക് ഏത് ടൂള് വേണമെങ്കിൽ നിങ്ങൾക്ക് അനുയോജ്യമായിട്ടുള്ള ടൂള് ഉപയോഗിച്ച് സെലക്ഷൻ ചെയ്യാവുന്നതാണ്. ഇപ്പൊ ഞാൻ ഒരു ഏരിയ സെലക്ട് ചെയ്തിട്ടുണ്ട്. ഇപ്പൊ നമ്മളൊരു പ്ലെയിൻ ആണ് ഇന്നർ ടോപ്പ് കൊടുക്കുന്നതെങ്കിൽ അതെങ്ങനെയാണ് ചെയ്യേണ്ടത് നോക്കാം. അതായത് ഇപ്പൊ ഇവിടെ ഓൾറെഡി സെലക്ട് ചെയ്തിട്ടുള്ള റെഡ് ഞാൻ ബക്കറ്റ് ഉപയോഗിച്ച് ഫില്ല് ചെയ്യുന്നു. ഫില്ല് ചെയ്തിട്ട് നമുക്കതിന് ഷെയ്ഡ്സ് കൊണ്ടുവരുന്നതിന് ഒരു 3D എഫക്റ്റ് കിട്ടുന്നതിന് വേണ്ടിയിട്ട് ഇവിടെ ഇപ്പൊ ബേൺ ടൂൾ ആണ് ഞാൻ ഇപ്പൊ ഉപയോഗിക്കുന്നത്. ഇവിടെ ഹൈലൈറ്റ് റേഞ്ച് ഹൈലൈറ്റ് വേണോ മിഡ്ടോൺ വേണോ അതിൽ ചേഞ്ചസ് വരുത്താം. അതേപോലെ എക്സ്പോഷറിലും, അതായത് എക്സ്പോഷർ കൂടുന്നതിനനുസരിച്ച് ഇതിന്റെ കാഠിന്യം കൂടി കൂടി വരും. ഇപ്പൊ ഇവിടെ ഹൈലൈറ്റിൽ തന്നെയാണ് ഉള്ളത്, എക്സ്പോഷർ 85 ആണ് ഉള്ളത്. അപ്പൊ നമ്മൾ ബേൺ ചെയ്യാണ്. ബേൺ ചെയ്യാൻ നമുക്ക് റൈറ്റ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ബ്രഷ് സ്റ്റൈല് കിട്ടും. ബ്രഷ് വേണമെങ്കിൽ ചേഞ്ച് ചെയ്യാം. അതേപോലെ ബ്രഷിന്റെ സൈസിൽ നമുക്ക് വലിപ്പം അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്നതാണ്. നമുക്ക് ഇഷ്ടമുള്ള ബ്രഷ് സെലക്ട് ചെയ്തിട്ട് അതിനുശേഷം ആവശ്യമുള്ള ഏരിയയിൽ മാത്രം ഇതുപോലെ ഷെയ്ഡ് ചെയ്ത് കൊണ്ടുവരിക. ഒരു 3D എഫക്റ്റ് കിട്ടുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ജസ്റ്റ്, അതായത് ഒറ്റ കളറിൽ കൊടുത്തു കഴിഞ്ഞാൽ അതൊരു പരന്ന് നിൽക്കുന്ന പോലെ ആയിരിക്കും ഉണ്ടാവുക. അതിനെ ഒന്ന് ഹൈലൈറ്റ് ചെയ്ത് എടുക്കാൻ വേണ്ടി മാത്രമാണ് ഷെയ്ഡ് ചെയ്യുന്നത്. നമ്മളിവിടെ ബേൺ ചെയ്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ അടുത്ത ഭാഗം ചെയ്യുമ്പോൾ നമ്മൾ പുതിയൊരു ലെയറിലാണ് ചെയ്യുന്നത്. അപ്പോൾ ഇനി നെക്സ്റ്റ് ഏരിയ സെലക്ട് ചെയ്യാം. ഇനി നമുക്ക് സ്കേർട്ട് സെലക്ട് ചെയ്യാം. മുകൾ വശം കുറച്ച് ബാൻഡ് പോലെയുള്ള ഭാഗം ഒഴിവാക്കി ബാക്കിയാണ് സെലക്ട് ചെയ്യുന്നത്. ഇനി ഇവിടെ നമ്മൾ പാറ്റേൺ വെച്ചിട്ടാണ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. ഇതുവരെ നമ്മൾ കണ്ട സ്കിൻ കളർ ആണെങ്കിലും അതേപോലെ ടോപ്പാണെങ്കിലും ബക്കറ്റ് വെച്ച് ഫില്ല് ചെയ്തതാണ് അല്ലേ. ഇപ്പോൾ പാറ്റേൺ നമുക്ക് രണ്ട് രീതിയിൽ ചെയ്യാം. അതായത് സ്കേർട്ടിൻ്റെ ഏരിയ സെലക്ട് ചെയ്തതിന് ശേഷം ബക്കറ്റ് സെലക്ട് ചെയ്യുക. ബക്കറ്റിൽ നമുക്ക് മുകളിൽ വരികയാണെങ്കിൽ കാണാൻ പറ്റും ഫോർഗ്രൗണ്ട് എന്നാണ് ഉള്ളത്. അവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ പാറ്റേൺ ഉള്ളൊരു ഓപ്ഷൻ കൂടി കാണും. ഈ പാറ്റേൺ എന്നുള്ള ഓപ്ഷൻ എടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ സൈഡിലായിട്ട് പാറ്റേണുകൾ കാണാൻ പറ്റുന്നതാണ്. അപ്പോൾ ഇതിൽ ഓൾറെഡി കുറേ ടൈപ്പ് പാറ്റേണുകളുണ്ട്. കൂടുതൽ പാറ്റേണുകൾ വേണമെന്നുണ്ടെങ്കിൽ അതിൻ്റെ സൈഡിലായിട്ടുള്ള സെറ്റിങ്സ് ക്ലിക്ക് ചെയ്യുക. ഈ ഇവിടെ ഇതാ ഇതൊക്കെ ഓരോ ടൈപ്പ് പാറ്റേണുകളാണ്. അപ്പോൾ ഇതിൽ നിന്ന് നമുക്ക് പുതിയതായിട്ടുള്ള പാറ്റേൺ ഇങ്ങോട്ടേക്ക് കൊണ്ടുവരാം, അല്ലെങ്കിൽ ഇവിടെയുള്ള ഏതെങ്കിലും പാറ്റേണുകൾ നമുക്ക് സെലക്ട് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇവിടെ നിന്ന് ഏതെങ്കിലും ഒരു പാറ്റേൺ സെലക്ട് ചെയ്യുകയാണെങ്കിൽ, ഇപ്പോൾ ഇവിടെ ഞാൻ ഇവിടെ നിന്ന് ഒരു ചെക്സ് നമ്മൾ ക്രിയേറ്റ് ചെയ്തിട്ട്, അതായത് 5x5 ഒരു ക്രിയേറ്റ് ചെയ്ത പാറ്റേൺ ആണ്, അതുകൊണ്ടൊന്ന് ഇവിടേക്ക് ഞാൻ ഫില്ല് ചെയ്യുകയാണ് അല്ലേ. അപ്പോൾ ഈ ഫില്ല് ചെയ്യുമ്പോൾ പാറ്റേണിൻ്റെ വലിപ്പം വലുതാണ്. ഇവിടെ ഇങ്ങനെ ഒരു രീതിയിൽ നമ്മൾ ഫില്ല് ചെയ്യുകയാണെങ്കിൽ ഇതിൻ്റെ സൈസൊന്നും നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റില്ല. ഇപ്പം ഞാനിത് ബാക്ക് അടിക്കുകയാണ്. ഇതിന് പകരം വേറൊരു പാറ്റേൺ ഫില്ല് ചെയ്യാണ്. ഓക്കെ, ഇങ്ങനെയുള്ള പാറ്റേണുകളാണെങ്കിൽ നമുക്ക് ഇതിൻ്റെ സൈസൊന്നും ചിലപ്പോൾ അഡ്ജസ്റ്റ് ചെയ്യേണ്ടി വരില്ല. അപ്പോൾ അഡ്ജസ്റ്റ് ചെയ്യാത്ത രീതിയിലുള്ള പാറ്റേണൊക്കെ വേണമെങ്കിൽ നമുക്ക് ഈ ഒരു മെത്തേഡിൽ ഒറ്റ ഏരിയയിൽ പെട്ടെന്ന് ഫില്ല് ചെയ്ത് കിട്ടാൻ ഈ ഒരു മെത്തേഡ് ഉപയോഗിക്കാം. ഇനി രണ്ടാമത്തെ രീതി എന്താണെന്ന് വെച്ചാൽ, ഈ ലെയറിൻ്റെ ഏറ്റവും അടിയിലായിട്ട് FX എന്ന് കാണും. FX വന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇതുപോലെ കുറേ ഓപ്ഷൻസ് കാണും. ഇവിടെ ഇതിലിപ്പോൾ നമ്മൾക്ക് ആവശ്യം പാറ്റേൺ ഓവർലേ ആണ്. അപ്പോൾ ഞാൻ ഈ പാറ്റേൺ ഓവർലേ ക്ലിക്ക് ചെയ്യുന്നു. ഇവിടെ പാറ്റേൺ ഓവർലേ ക്ലിക്ക് ചെയ്തപ്പോൾ പാറ്റേൺ ഒന്നും നമ്മളുടെ സ്കേർട്ടിൻ്റെ ഏരിയയിലേക്ക് വന്നിട്ടില്ല. അതായത് വെറും സെലക്ഷൻ മാത്രം പോരാ, ആ ഏരിയയിൽ എന്തെങ്കിലും ഒരു കളറും കൂടി ഫില്ല് ചെയ്തിരിക്കണം. അപ്പം ഞാനിത് തൽക്കാലം ക്ലോസ് ചെയ്യാണ്. ഇപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായല്ലോ നേരിട്ട് നമുക്ക് പാറ്റേൺ അവിടേക്ക് കൊണ്ടുവരാൻ പറ്റില്ല. അപ്പോൾ ഇത് ക്ലോസ് ചെയ്തതിന് ശേഷം ഏതെങ്കിലും ഒരു കളർ നമുക്ക് ഇവിടെ ഫില്ല് ചെയ്യാം. അപ്പോൾ ഞാൻ ഈ പാറ്റേൺ എന്നുള്ളത് ചേഞ്ച് ചെയ്ത് ഫോർഗ്രൗണ്ട് കളറാക്കി. ഇവിടെ ഏത് കളറാണോ ഫോർഗ്രൗണ്ടിലുള്ള കളറ് അതായിരിക്കും സ്കേർട്ടിൽ ഫില്ല് ചെയ്ത് വരിക. ഓക്കെ, ഞാനിപ്പം വൈറ്റ് കളറാണ് ഇപ്പോൾ അവിടെ ഉള്ളത്. ആദ്യം നമുക്ക് വൈറ്റ് ചേഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ അതെങ്ങനെ ഇരിക്കുന്നുള്ളത് നോക്കാം. വൈറ്റ് ചേഞ്ച് ചെയ്ത് ഞാനൊരു ഗ്രീൻ കളർ സെലക്ട് ചെയ്യുന്നു. ബക്കറ്റ് ഉപയോഗിച്ച് അവിടെ ഫില്ല് ചെയ്യുന്നു. ഇനി FX പോകുന്നു. പാറ്റേൺ ഓവർലേ സെലക്ട് ചെയ്യുന്നു. സെലക്ട് ചെയ്യുമ്പോൾ തന്നെ ആ പാറ്റേൺ ഏതെങ്കിലും ഒരു പാറ്റേൺ ഇവിടെ കാണും. കൂടുതൽ പാറ്റേണുകൾ ചേഞ്ചസ് വരുത്തണമെന്നുണ്ടെങ്കിൽ അവിടെ ക്ലിക്ക് ചെയ്യാം. ഇവിടെ നിന്ന് വേറെ പാറ്റേണുകൾ സെലക്ട് ചെയ്യാം. അപ്പോൾ നമ്മൾ നേരത്തെ ബക്കറ്റിൽ നിന്ന് ചെയ്ത അതേ രീതിയിൽ തന്നെ സെറ്റിങ്സിൽ പോയി കൂടുതൽ പാറ്റേണുകൾ വേണമെങ്കിൽ മാറ്റാം.
പിന്നെ നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്ന പാറ്റേണുകൾ ഇതിൻ്റെ താഴെ താഴെയായിട്ട് വരുന്നുണ്ട്. ഇവിടെ ഇപ്പോൾ ഒന്ന് രണ്ട് പാറ്റേണുകൾ നിങ്ങൾക്ക് കാണുന്നുണ്ടാവും. ഇതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് അതായത് നമ്മളിവിടെ ക്രിയേറ്റ് ചെയ്ത് കൊണ്ടുവന്നതാണ്. അപ്പോൾ തൽക്കാലം ഇപ്പോൾ നമ്മൾ ഈ കാണുന്ന പാറ്റേൺ അതേപോലെ തന്നെ സെലക്ട് ചെയ്യാം. പാറ്റേണിൽ ചേഞ്ചസ് വരുത്തുന്നില്ല, പക്ഷേ പാറ്റേണിൻ്റെ ഒപ്പാസിറ്റി നമുക്ക് ചേഞ്ച് ചെയ്യാവുന്നതാണ്. അതേപോലെ തന്നെ സ്കെയില്, സ്കെയില് മാറ്റുമ്പോൾ അതായത് ഇതേ സാധനം ചെറിയ സ്കെയിലിലേക്കും അതേപോലെ വലിയ രീതിയിലേക്കും മാറ്റിയെടുക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ ഇതുള്ള പോലെ തന്നെ ഞാൻ വെച്ചിട്ടുണ്ട്. ഇവിടെ ആദ്യം ചേഞ്ച് ചെയ്യേണ്ടത് ഇതിൻ്റെ ബ്ലെൻഡിങ് മോഡാണ്. നമ്മൾ ഇത്രയും നേരം ചെയ്ത പോലെ തന്നെ ഇതിൻ്റെ ബ്ലെൻഡിങ് മോഡ് മൾട്ടിപ്ലൈ ചെയ്യുക. ഇപ്പം ഒരു കാര്യം മനസ്സിലായി, ഇപ്പോൾ കളർ ഫില്ല് ചെയ്തിട്ട് അതിൻ്റെ കൂടെ പാറ്റേൺ മൾട്ടിപ്ലൈ ചെയ്യുകയാണെങ്കിൽ ആ കളറിൽ പാറ്റേൺ ഉള്ള പോലെ ഇരിക്കും. നമ്മളിത് ഓക്കെ ചെയ്യുന്നു. ഏതൊരു ലെയറിലാണേലും നമ്മൾ ഇതുപോലെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്തതിന് ശേഷം റൈറ്റ് ക്ലിക്ക് ചെയ്യുക, അതിനെ റാസ്റ്ററൈസ് ചെയ്യുക. അപ്പോൾ ഇത് സാധാരണ ഒരു സ്കേർട്ടായിട്ടുണ്ട് അല്ലേ. ഇനി ഇതിന് നമ്മളുടെ വരച്ച ഫസ്റ്റത്തെ ഫിഗറിലുള്ള ലൈൻസൊക്കെ കാണുന്നുണ്ടെങ്കിൽ നോർമൽ ചേഞ്ച് ചെയ്ത് മൾട്ടിപ്ലൈ ആക്കുക. അപ്പോൾ ഈ രീതിയിലുള്ള ഒരു സ്കേർട്ടായി. ഇനി ഇതല്ലാതെ ഇതേ പാറ്റേണിൽ കൂടുതൽ എന്തൊക്കെ ചേഞ്ചസ് വരുത്താന്നുള്ളത് അടുത്ത ക്ലാസ്സിൽ നോക്കാം.